മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ മന്ത്രിമാർക്ക് പേടിയെന്ന് ചെറിയാൻ ഫിലിപ്പ്. CPIM വർഷങ്ങളായി നിലകൊണ്ട് കോൺഗ്രസിലേക്ക് മടങ്ങാനൊരുങ്ങുന്ന ചെറിയാൻ ഫിലിപ്പ് ഏതാനും ദിവസങ്ങളായി വാർത്തകളിൽ താരമാണ്. ഒരു കാലത്ത് കോൺഗ്രസ് എ ഗ്രൂപ്പിന് വേണ്ടി മാധ്യമ വാർത്തകൾ സൃഷ്ടിക്കുന്നതിനായി തന്ത്രങ്ങൾ മെനഞ്ഞിരുന്ന ചെറിയാൻ ഫിലിപ്പ് അന്നത്തെ എ ഗ്രൂപ്പ് നേതാവ് AK ആന്റണിയുമായി നടത്തിയ കൂടിക്കാഴ്ചയും മാധ്യമങ്ങളോട് പ്രതികരിച്ചതും രാഷ്ട്രീയ കൗതുകങ്ങൾ. ചരിത്രരചനയാണ് ചെറിയാൻ ഫിലിപ്പിന് ഏറെ ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലൊന്ന്. ഇരുമ്പ് മറയ്ക്കുള്ളിൽ പൊടിപിടിച്ചു കിടക്കുന്ന 2 ദശാബ്ദക്കാലത്തെ കേരള ഇടതുപക്ഷ ചരിത്രം പൊടിതട്ടിയെടുക്കാൻ ചെറിയാൻ ഫിലിപ്പിന് സാധിച്ചേക്കും. കോൺഗ്രസിന് പ്രാമുഖ്യം നൽകി 1/4 നൂറ്റാണ്ട് കാലത്തെ കേരള രാഷ്ട്രീയ ചരിത്രം ചെറിയാൻ ഫിലിപ്പ് രചിച്ചിട്ടുണ്ട്. പിണറായി വിജയന്റെ വിശ്വസ്തനായി പ്രവർത്തിച്ചിരുന്നതിനാൽ അണിയറ രഹസ്യങ്ങൾ പോലും ചെറിയാന് അറിയുമായിരിക്കാം. പൊതുവെ ഊഹിക്കപ്പെടുന്നതും എന്നാൽ ഞെട്ടിക്കുന്നതുമായ ഒരു കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് ആദ്യ അഭിമുഖത്തിൽ തന്നെ ചെറിയാൻ ഫിലിപ്പ് കേരള രാഷ്ട്രീയ പമ്പരം കറക്കിവിടുകയാണ്. മന്ത്രിമാർക്കോ CPIM നേതാക്കൾക്കോ മുഖ്യമന്ത്രിയെ വസ്തുതകൾ ധരിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം മന്ത്രിമാർക്കും CPIM സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും പിണറായി വിജയനെ ഭയമാണ് എന്നാണ് ചെറിയാന്റെ വാക്കുകൾ. മുഖ്യമന്ത്രിക്കൊപ്പമുള്ളവരിൽ ആരോ ആണ് ചെറിയാന് വന്നു വീഴേണ്ടിയിരുന്ന പദവികൾ തട്ടിക്കളഞ്ഞത് എന്ന് ന്യായമായും സംശയിക്കണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പലരും ചീങ്കണ്ണികളാണ് എന്നാണ് ആരോപണം. പിണറായി വിജയന് ഇപ്പോഴും മികച്ച പ്രതിച്ഛായയുണ്ട് എന്നാണ് ചെറിയാൻ ഫിലിപ്പ് കരുതുന്നത്. കാരണം ഓഫീസിലെ ചീങ്കണ്ണികൾ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുമെന്ന് ചെറിയാൻ പറയുന്നുണ്ട്. ഇടതുപക്ഷത്ത് അള്ളിപ്പിടിച്ചിരിക്കുകയായിരുന്നു എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ആഗ്രഹിച്ചത് ചോദിച്ചു, പക്ഷേ കിട്ടിയില്ല എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകാം എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നു. രാജ്യസഭാ സീറ്റ് ആഗ്രഹിച്ചിരുന്നു, തരാമെന്ന് വാക്ക് നൽകിയിട്ടും CPIM തന്നില്ല. രാഷ്ട്രീയത്തിൽ കയ്യൊപ്പ് ചാർത്താൻ സഹായിക്കുന്ന പദവികളൊന്നും തേടി വന്നിട്ടില്ല എന്ന് പരാതിയുമുണ്ട്. പിണറായി രക്ഷിതാവ് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു കളഞ്ഞത് ചെറിയാനെ വേദനിപ്പിക്കുന്നുണ്ട്. താൻ ആരുടെയും രക്ഷകർത്താവല്ലെന്ന പിണറായി വിജയന്റെ വാക്കുകൾ വേദനിപ്പിച്ചു. വ്യക്തിപരമായ ദുഃഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ പിണറായി സഹായിച്ചു. ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിന്റെ പടിവാതിൽക്കൽ എത്തിയപ്പോൾ AK ആന്റണിയെ സന്ദർശിച്ചത് കൗതുകമായി. രാഷ്ട്രീയത്തിലെ വഴികാട്ടിയും ഗ്രൂപ്പ് നേതാവും ആയിരുന്നു ആന്റണി പണ്ട്. അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു ചെറിയാൻ ഫിലിപ്പ്. ഇരുവർക്കുമിടയിലുള്ള മഞ്ഞുരുകൽ നേരത്തെ സംഭവിച്ചതാണ് എന്ന് വെളിപ്പെടുത്തിയ ആന്റണി പക്ഷേ ചെറിയാനെ കോൺഗ്രസും രാജ്യസഭാ MP ആക്കില്ലെന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞു. കോൺഗ്രസിലേക്ക് വന്നാൽ ഉടൻ തന്നെ അടുത്ത സ്ഥാനം രാജ്യസഭ എന്നില്ല എന്നായിരുന്നു പ്രതികരണം. രാജ്യസഭാ സീറ്റ് ചെറിയാൻ ആഗ്രഹിക്കുന്നതായി താൻ കരുതുന്നില്ല എന്നുകൂടി ആന്റണി പറഞ്ഞു. ആന്റണിയുടെ രാജ്യസഭാംഗത്വം അവസാനിക്കാനിരിക്കുകയാണ്. പകരക്കാരനായി ചെറിയാൻ വരുമോ എന്ന ചിന്തക്കാണ് ആന്റണി മറുപടി നൽകിയത്. സംസ്ഥാനത്ത് കോൺഗ്രസിൽ വിവിധ തലങ്ങളിൽ സംഘടനാ ഭാരവാഹികളെ തീരുമാനിക്കുന്ന ഘട്ടമായതിനാൽ വരാനിരിക്കുന്ന പദവികൾ വരെ വീതിക്കപ്പെടുകയോ ചിലർ കണ്ണുവെക്കുന്നതായി മാറുകയോ ചെയ്തു എന്നാണ് വിശദീകരണം. കോൺഗ്രസിലേക്ക് ചെറിയാൻ യാത്ര തുടക്കമിടുമ്പോഴേക്കും വീതം വെപ്പിന്റെ നാളുകൾ പിന്നിട്ടിരുന്നു. സംഘടനാപരമായ പദവി ചെറിയാൻ ഫിലിപ്പിനെ തേടി വന്നേക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ചെറിയാന്റെ തിരിച്ചുവരവ് കോൺഗ്രസിന്റെ പുതു നേതൃത്വമായ KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഊർജം പകരുന്നുണ്ട്. ഇരുവരും പദവിയിലെത്തിയതോടെ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് നേതാക്കളുടെ കുത്തൊഴുക്കായിരുന്നു. അതിനൊരു മറുപടിയാവുകയാണ് ചെറിയാന്റെ കോൺഗ്രസ് പ്രവേശം. എന്തൊക്കെ പരാതികൾ നിമിത്തമാണോ കോൺഗ്രസ് വിട്ടത്, അതൊക്കെ കോൺഗ്രസ് പരിഹരിച്ച സാഹചര്യത്തിലാണ് തിരിച്ചുവരവ് എന്നാണ് ചെറിയാൻ ഫിലിപ്പിന് പറയാനുള്ളത്. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.